ഫ്രണ്ട്സ്, അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷത്തില്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി 2K+ ആയി. എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇനിയും ഇതുപോലെ അടിപൊളിയായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവണം. നമ്മളിപ്പോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുഞ്ഞനിയൻ കിരൺ എന്ന് പറഞ്ഞ ആള് പറഞ്ഞതാണ് നമ്മുടെ വീട്ടിലെ പ്രാവിന്റെ അപ്ഡേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പൊ നമ്മുടെ പ്രാവുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയാൻ പോകുന്നത്, നമ്മുടെ പ്രാവുകൾ എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ വളർത്തുന്നത്. കാരണം അവരെ ഒരിക്കലും അടച്ചിടാതെ തന്നെയാണ് വളർത്തുന്നത്. അവർക്കറിയില്ല അവർ നമ്മളൊരു വീട്ടിലൊരു കൂട്ടിനകത്ത ജീവിക്കുന്നത് അവർക്ക് അറിയേ പോലും ഇല്ല. കാരണം അത്രയും സ്വാതന്ത്ര്യത്തോടെയാണ് അവർ. കറക്റ്റ് രാത്രി മാത്രമായിട്ട് വീട്ടിൽ കയറുള്ളൂ. അത് കഴിഞ്ഞ് ഫുൾ ടൈം പുറത്താണ്. അപ്പൊ നമുക്ക് അവരെ കുറിച്ച് അവരുടെ വിശേഷങ്ങൾ ഇന്ന് പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഈ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു വല്യമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്രാവാണ്. ഇവനെ മിനിമം ഒരു 8 വയസ്സ് പ്രായമായിട്ടുണ്ട്. ഇവൻ്റെ കൂടുതലുള്ള എണ മരിച്ചു പോയപ്പോൾ പുതിയൊരു എണയായിട്ടാണ് ആളിരിക്കുന്നത്. അവരൊരു കുഞ്ഞും വിരിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഈ പ്രാവിൻ്റെ മുട്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ കുഞ്ഞായിക്കോട്ടെ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ തൊടില്ലാന്ന്. പക്ഷേ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. എന്താ വെച്ചാൽ നമ്മളോട് ഇഷ്ടത്തിലുള്ള സാധനങ്ങളാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ വരില്ല. ഞാനിപ്പോൾ വേണം വെച്ചാൽ അതിൻ്റെ കുഞ്ഞിനൊന്ന് നിങ്ങൾക്ക് പിടിച്ച് കാണിച്ചു തരാം. 2 മുട്ടയിട്ടുണ്ടായിരുന്നു. ഒരു മുട്ട വിരിഞ്ഞില്ല, ബാക്കി നമ്മുടെ ഒരു മുട്ട വിരിഞ്ഞാണ് ഈ കുഞ്ഞ്. അങ്ങനെയല്ലേ, ഇവന് ബ്ലാക്ക് കളറ്, ചിറകിൽ ബ്ലാക്ക് വൈറ്റ്, ഫുൾ വൈറ്റ് ആയിട്ടേ വരിക. അതിൽ കുറച്ച് ബ്ലാക്ക് ഡോട്ട് ഉണ്ടാവുന്ന മാത്രം. ഇവര് നമുക്ക് അതുപോലെ തിരിച്ചു വിടാം. അതിന് ഒരു കുഴപ്പമില്ല കാര്യങ്ങളാണ്. ഈ കാരണം ഇവരെല്ലാം നമ്മളവിടെ വിരിഞ്ഞ പ്രാവുകൾ. ഈ രണ്ട് പ്രാവുകൾ മാത്രം നമ്മൾ കൊണ്ടുപോകുള്ളൂ. പിന്നെ നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ട്. ആളിനെ പിടിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം കേട്ടോ. ഒരു മിനിറ്റ് വാടാ. ഇവനാണ് നമ്മുടെ സ്വന്തം ആള്. എവിടെ വിളിച്ചാലും ഓടി വരും, നമ്മുടെ പറന്ന് നമ്മുടെ മേലേക്ക് വരും. ഇങ്ങനെ വെക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. നമ്മുടെ ഈ കാണുന്ന പ്രാവും നമ്മുടെ പ്രാവല്ല. നമ്മുടെ പ്രാവുകൾ ഈ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടവും അതല്ലാതെ കുറച്ച് ദൂരമൊക്കെ പറക്കാൻ പോകും, മേയാൻ പോകും. നമ്മുടെ കൊയ്ത് സമയം കഴിഞ്ഞ് റോഡിലെല്ലാം നെല്ലിടുന്നതുകൊണ്ട് അത് കഴിക്കാനൊക്കെ പോകും. ഞാൻ എന്താണ് ഇവിടെ ഇങ്ങനെ ഇവിടെ വന്ന് നമ്മുടെ ഒരു പ്രാവ് പറ്റി ജോഡിയായി അങ്ങോട്ടേക്ക് കുഞ്ഞെല്ലാം പിരിച്ചു. പക്ഷേ ആ പ്രാവ് മരിച്ചുപോയി. എന്തെന്ന് വെച്ചാൽ നമ്മളായിട്ട് ഇറങ്ങുന്ന പോലെ തന്നെയാണ് ഈ പ്രാവുകൾ റോഡിൽ പോയിട്ട് ഇറങ്ങിയത്. അപ്പോൾ എന്ത് പറ്റി, വണ്ടി വന്നപ്പോൾ മാറാതായപ്പോൾ ഇടിച്ച് മരിച്ചു. ഇപ്പോൾ ആ ഒറ്റയ്ക്കാണ്, ഭയങ്കര സങ്കടമുണ്ട്. എന്നാലും ആൾ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന 2 പ്രാവുകൾ. ഇവന്മാർ നമ്മൾ വേറൊരാൾക്ക് കൊടുത്തതായിരുന്നു. പക്ഷെ കൊടുത്ത അവിടെ നിന്ന് ഒരാഴ്ചത്തോളം അവർ ചിറകെല്ലാം കെട്ടി വളർത്തിയെങ്കിലും റിട്ടൺ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്നു. ഞാൻ പൈസക്കൊന്നും ആയിരുന്നില്ല കൊടുത്തത്. അവർ എന്താ വെച്ചാൽ അപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഒരു 8-ാം ക്ലാസ് പ്രായം എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രാവ്, മത്സ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരിതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പ്രാവുകൾക്കൊന്നും കൂടില്ല, കൂടെ ആവശ്യമില്ല. കാരണം അവരെല്ലാം രാത്രിയെല്ലാം മുഴുവനായിട്ടും ഈ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഈ കണ്ടില്ലേ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഈ കാണുന്ന പ്രാവ് നമ്മൾ ഈ കാണുന്ന ഇവന്മാരെല്ലാവരെയും കൊടുക്കാൻ വേണ്ടി റെഡിയാണ്. പക്ഷേ പൈസക്കൊന്നുമല്ല, ഫ്രീ ആയിട്ട് തന്നെയാണ്. കൊറിയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള ആരെങ്കിലും നമ്മുടെ കൊല്ലംകോട് വഴിയോ അതല്ല കൊള്ളാച്ചി പോകുന്നവരാണെങ്കിലും നമ്മുടെ ഈ റൂട്ട് വഴി വരിക, നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുക. നമുക്ക് ഈ 2 പേരായിട്ട് പ്രാവിനെ എല്ലാവർക്കും കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ രാത്രി നമ്മുടെ പ്രാവുകൾ മൊത്തം വീട്ടിനടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഈ ഓടിനടുത്തുള്ള ഈ മരക്കഷ്ണങ്ങളിൽ തന്നെയാണ് മുഴുവൻ പ്രാവുകളും നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു 2-3 പേരിന് നമുക്ക് കൊടുത്ത് ഒഴിവാക്കാന്നുള്ളത് പറയുന്നത്. കാരണം ഇവർ വല്ല പൂച്ചയെ പിടിച്ചാവില്ല. കാരണം നമ്മുടെ 2 നായ്ക്കളുണ്ട്. അതുകൊണ്ട് ഇവരൊന്നും പിടിച്ചാവില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു വൃത്തിയല്ലല്ലോ. ഇതുണ്ടോ, വാ, ആളെ പിടിച്ചിടണം കൂട്ടിലേക്കാരണം വെച്ചാൽ. കണ്ടില്ലേ, നമ്മുടെ ഇന്നത്തെ വീട്ടിലെ പ്രാവുകളെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ആയിക്കോട്ടെ, അതെല്ലാം മറ്റു ജില്ലകളിലായിക്കോട്ടെ, നമ്മുടെ പാലക്കാട് വഴി കൊല്ലംകോട് വഴി വരുന്നതാണെങ്കിൽ നമ്മൾ 2 പേരെ പ്രാവ് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കും. എന്താ വെച്ചാൽ പൈസക്ക് കൊടുക്കാൻ ആഗ്രഹം കൊണ്ടല്ല, നമ്മൾ അത്രത്തോളം സ്നേഹിച്ച് വരുത്തി പ്രാവുകൾ പൈസ കൊണ്ട് വിലയിരുത്താൻ ആഗ്രഹമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്നൊക്കെ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി ഇതുപോലുള്ള മീനുകളുടെയും പ്രാവുകളുടെയും അതെല്ലാം മറ്റു പെറ്റ്സിൻ്റെ അടിപൊളി വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ആ വീഡിയോ കാണാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.